എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ 1, 2024 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ തീർത്തും സൗജന്യമായ സേവനങ്ങളാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ക് പ്രകാരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ലൈവായിട്ട് പേയ് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം നമുക്ക് ഓരോ വിഭാഗത്തിലും കറൻ്റ്ലി രജിസ്റ്റർ ചെയ്തവരുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്താൽ പ്രൊഫഷണൽ രജിസ്ട്രൻസ് ആണ്, അതും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഏറ്റവും കുറവായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേയ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. BOMS കോഴ്സ് പഠിച്ച 10 പേര് മാത്രമാണ് ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ BSMS കോഴ്സ് 104 പേര് മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത്. ലോ ഗ്രാജുവേറ്റ്സും കുറവാണ്, 673 പേരുടെ എണ്ണം മാത്രമാണ് ഈ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. സോ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാനായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സൈറ്റ് സന്ദർശിക്കുക. അതിനോടൊപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം.